നല്ല നമസ്കാരം. ദിം ധരിക്കിട തോം ആരംഭിക്കുകയാണ്. അങ്ങനെ വയൽക്കിളികൾക്ക് തീറ്റ കൊടുക്കാൻ കേന്ദ്രമെത്തി. തങ്ങളുടെ കിളികൾക്ക് തീറ്റ കേന്ദ്രം കൊടുക്കേണ്ടെന്ന് സംസ്ഥാന സർക്കാർ ഇനി പരിഭവിച്ചിട്ട് കാര്യമില്ല. കീഴാറ്റൂരിലേത് കിളികളല്ല കഴുകനാണെന്ന് പറഞ്ഞ് മടലും വെട്ടിവന്ന് സമരപ്പന്തൽ കത്തിച്ചപ്പോൾ ഓർക്കണമായിരുന്നു. ഇക്കണ്ട മണ്ണും ലോകവുമൊക്കെ മറ്റു മനുഷ്യരുടേത് കൂടിയാണെന്ന്. മാത്രമല്ല, കൂടെ നിന്ന കിളികളെ ചുമ്മാ ആട്ടിപ്പായിക്കുമ്പോഴും കുലംകുത്തികളെന്ന് പറഞ്ഞ് കൂവുമ്പോഴുമൊക്കെ സർക്കാർ ഓർക്കണമായിരുന്നു. മുതലെടുപ്പ് നടത്താൻ കേന്ദ്രമന്ത്രിമാർക്കും അറിയാമെന്ന്. ഇനി പറഞ്ഞിട്ടെന്ത് കാര്യം? പോയ ബുദ്ധി ആനത്തലവട്ടം ആനന്ദം പിടിച്ചാലും കിട്ടില്ലെന്നറിയിച്ച് ഈ ആഴ്ചയിലെ ദിം ധരിക്കിട തോം ആരംഭിക്കുന്നു. സമാധാനമായി. 2 മാസം നീണ്ടുനിന്ന ചർച്ചയ്ക്കൊടുവിൽ ഒരു കിടിലൻ പ്രസിഡന്റിനെ നമ്മുടെ ബി ജെ പി നേതൃത്വം കണ്ടെത്തിയിരിക്കുന്നു. എല്ലാവർക്കും സ്വീകാര്യനായ ചെങ്ങന്നൂരിൽ എൻ ഡി എ തന്നെ വാരി തോൽപ്പിച്ച പി എസ് ശ്രീധരൻപിള്ള എന്ന മിണ്ടാപ്രാണിയെ വീണ്ടും താമരത്തണ്ടുമായി ഇറക്കിയിരിക്കുന്നു. ആദരണീയനായ കുമ്മനം ജിയെ കൊണ്ടുവരുമ്പോൾ അദ്ദേഹം ബി ജെ പി അംഗം പോലുമല്ല എന്നതായിരുന്നു വിമർശനം. ഇതിൽ നിന്ന് പാഠം പഠിച്ച സംഘബന്ധുക്കൾ ഇതാ ഒരു മുൻ പ്രസിഡന്റിനെ തന്നെ വീണ്ടും പ്രസിഡന്റാക്കിയിരിക്കുന്നു. പഴയ മുഖം, എന്നാൽ ഇതാ പുതിയ മുഖം. പ്രശ്നത്തിന്റെ ഗൗരവം ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷെ ഈ പ്രശ്നം നമ്മൾ ആലോചിക്കാൻ തുടങ്ങിയിട്ട് 6 മാസം കഴിഞ്ഞു. മഴ വരുന്നതിന് മുമ്പ് ഒരു തീരുമാനം എടുക്കണം. ആരെങ്കിലും ധൈര്യമായിട്ട് അഭിപ്രായം പറയുക. നമ്മുടെ പഞ്ചായത്തിന് കുളം വേണോ റോഡ് വേണോ? ഈ കാര്യത്തിൽ ഞങ്ങൾ തമ്മിൽ ഒരഭിപ്രായ ഭിന്നതയില്ല. എല്ലാ ചർച്ചകളും പൂർത്തിയായി. പാർട്ടിയുടെ അഖിലേന്ത്യാ നേതൃത്വത്തിന്റെ പ്രഖ്യാപനമാണ് ഇനി നടക്കാനുള്ളത്. നമ്മുടെ പഞ്ചായത്തിന് കുളവും വേണം, റോഡും വേണം. അത് രണ്ടും കൂടെ എങ്ങനെ നടക്കും? പിഷാരടി, എന്റെ പ്രസിഡന്റ്, കുളം ജലസേചനത്തിന്, റോഡ് ഗതാഗതത്തിനുമാണ്. എന്ന് വെച്ചാൽ ആ സ്ഥലത്ത് കുളം കുത്തിയാൽ റോഡ് എവിടെ വെട്ടും? റോഡ് വെട്ടിക്കഴിഞ്ഞിട്ട് കുളം കുത്താം. അപ്പൊ റോഡ് കുളാവില്ലേ? നാളെ മുതൽ ഇതാ ഇന്ന് മുതൽ. കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രവർത്തകന്മാരെയും പൊതുസമൂഹത്തെയും ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള ഒരാൾ പ്രസിഡന്റാകണമെന്നുള്ളതാണ് എന്റെ. പിള്ളച്ചേട്ടൻ പുതുമുഖങ്ങളെ മലർത്തിയടിച്ച് മാരാർജി ഭവനിലെത്തി വാതിലിങ്ങനെ തുറന്നിട്ടിരിക്കുന്നു. ഈ മലയാള രാജ്യത്തെ എല്ലാ വർഗ്ഗങ്ങളെയും, മുള്ളുമുരിക്ക് മൂർക്കം പാമ്പ് വരെ ഏത് ടീംസ് ആയാലും വെൽക്കം ടു ബി ജെ പി എന്നതാണ് പിള്ളച്ചന്റെ ലൈൻ. ഖദറായാലും കമ്മ്യൂണിസ്റ്റ് ചുവപ്പായാലും എന്തിന് പച്ചക്കൊടിയിലെ നക്ഷത്രമായാലും കാവി പുതയ്ക്കാൻ വന്നോളൂ എന്നാണ് പിള്ളച്ചന്റെ നിലപാട്. ഒരു കാര്യം, ബി ജെ പിയുടെ വാതിൽ വല്ലാതങ്ങ് തുറന്നിടേണ്ട. ഏതെങ്കിലും പരിവാറുകാരൻ പരിഭവം പറഞ്ഞിറങ്ങിപ്പോയാൽ അത് നണക്കേടാവും. പിന്നെ അല്ല സഹോ, നീ പോരിക്കടൂവാന ഉണക്ക് താനേ. മിന്നിക്കും കാലം വന്നാല നീലാകാശത്ത് മായാ നക്ഷത്ര കാവിൽ മിന്നാമിടാ. ഒറ്റ വാക്കിൽ ഞാൻ പറയുന്നു, ബി ജെ പിയുടെ കവാടങ്ങൾ എല്ലാവർക്കും വേണ്ടി, ജാതി മത വ്യത്യാസം കൂടാതെ, രാഷ്ട്ര വ്യത്യാസം കൂടാതെ, ആബാലവൃദ്ധം ജനങ്ങൾക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ പ്രശ്നം. എന്റെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം 2019 തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഒട്ടേറെ സീറ്റുകൾ ജയിച്ച് കേരളം ബി ജെ പി ജയിക്കുന്ന, എൻ ഡി എ ജയിക്കുന്ന സംസ്ഥാനമാക്കി മാറ്റുക എന്നുള്ളതാണ്. താൻ നോക്കിക്കോടോ, തന്റെ സ്വപ്നം നടക്കും. 3-4 പടം കഴിയുമ്പോൾ അവൻ നായകനോ. സത്യത്തിൽ ബി ജെ പിയുടെ പടലപ്പിണക്കവും പോരുമാണ് ശ്രീധരൻപിള്ളയ്ക്ക് ഈ 2-ാം ഊഴം സമ്മാനിച്ചത്. എൻ്റെ തലയിണയ്ക്കിടയിൽ ഒരു പാമ്പുണ്ടായിരുന്നു, അതിപ്പോഴും ബി ജെ പി ഓഫീസിലുണ്ടെന്ന് പറഞ്ഞാണ് 13 വർഷം മുമ്പ് അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചത്. വി മുരളീധരൻ, കെ സുരേന്ദ്രൻ, പി കെ കൃഷ്ണദാസ് തുടങ്ങി രാജവെമ്പാലകൾ മുതൽ നീർക്കോലി വരെ ഇപ്പോഴും അകത്തും പുറത്തുമായി ഉണ്ട്. മാത്രമല്ല, പ്രസിഡന്റിൻ്റെ കുപ്പായമൊക്കെ തയ്പ്പിച്ച് അതിൽ ബട്ടൺസ് വെച്ചുകൊണ്ടിരുന്നപ്പോൾ കെ സുരേന്ദ്രനെ പോലുള്ളവർ ഇതെങ്ങനെ സഹിക്കും? ആ സംസ്ഥാന അധ്യക്ഷൻ കേരളത്തിലെ ലക്ഷോപലക്ഷം വരുന്ന ഭാരതീയ ജനതാ പാർട്ടിക്ക് 2 കൈയും നീട്ടി സ്വീകരിക്കാൻ സാധിക്കുന്ന വ്യക്തിയായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നിങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ അത് ഞാൻ ഏറ്റു. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? എല്ലാവരുമായിട്ടും ആശയവിനിമയം നടത്തി ഉചിതമായിട്ടുള്ള തീരുമാനം പാർട്ടി കേന്ദ്ര നേതൃത്വം എടുക്കുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ആരാണ് അയാൾ? ഞാനാണ് അയാൾ.
ഒരു മനോഹരമായ ഉദ്യാനം, അവിടെ താമരപ്പൂ മാത്രമേ ഉള്ളെങ്കിൽ അത് ഉദ്യാനമാവില്ല. വൈവിധ്യം വേണം, റോസാപുഷ്പം വേണം, മുല്ലപ്പൂ വേണം. അതുകൊണ്ട് വിനുവിനോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, അതെല്ലാം ഉള്ള ഒരു എല്ലാവരും ഒത്തൊരുമിച്ചൊരു ശ്രമം നടത്തും. ആ ശ്രമത്തിൻ്റെ ഫലം 2019 ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ഒട്ടേറെ സീറ്റുകൾ എൻ ഡി എ നേടിയെടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പൂച്ചക്ക് വീണ വായന, എലിക്ക് പ്രാണവേദന എന്ന് പറഞ്ഞതുപോലെ ആയത് ഭയങ്കര ചതിയായി പോയി. ഒരു കാര്യം വളരെ വ്യക്തമാണ്, ബി ജെ പി പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്ക് ആയുസ് നിലനിൽക്കുന്നുവെങ്കിൽ 3 കൊല്ലം പ്രസിഡന്റായി തുടരാൻ വേണ്ടിയാണ് എൻ്റെ പാർട്ടി എന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഒരു ഇടക്കാല പ്രസിഡന്റാണ് എന്നുള്ള ധാരണയിൽ ചില മാധ്യമങ്ങൾ വന്നത് ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ നുണയാണെന്ന് പറയേണ്ടി വരുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. ശരി, ഞാൻ വെക്കട്ടെ, ഇത്രയും വെച്ചത് പോരാ, ഇനിയും വെക്കണോ? ഏതെങ്കിലും മെഡിക്കൽ കോളേജ് കേരളത്തിൽ എവിടെയെങ്കിലും അവർക്ക് മെഡിക്കൽ കോളേജ് അനുവദിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് പണം ഓഫർ ചെയ്തിട്ടില്ല. ഒരു മെഡിക്കൽ കോളേജ് പോയി ഒരു നഴ്സറി സ്കൂൾ പോലും വാങ്ങിച്ചു കൊടുക്കാൻ കഴിയാത്ത ഒരാളാണ് ഞാനെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഗ്രൂപ്പ് പോരിന് പരിഹാരമായി കണ്ടെത്തിയ പ്രസിഡന്റിനെ സ്വീകരിക്കുന്നതിൽ നിന്ന് വിട്ടുനിന്ന മുരളീധര പക്ഷത്തിന് പഴയ പുതിയ പ്രസിഡന്റ് കൊടുത്ത പണി കൊള്ളാം. ഗ്രൂപ്പ് യുദ്ധത്തിൽ പണ്ട് തലപോയ പ്രമാണിമാരെ മടക്കിക്കൊണ്ടിരുത്തേ. ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായ ശ്രീധരൻ പിള്ളയുടെ കോഴിക്കോട്ടെ സ്വീകരണത്തിൽ നിന്ന് മുരളീധര പക്ഷം വിട്ടുനിന്നു. പി പി മുകുന്ദനെയും രാമൻ പിള്ളയെയും തിരികെ കൊണ്ടുവരാൻ ഒരുങ്ങി ശ്രീധരൻ പിള്ള. പറ്റിക്കാൻ വേണ്ടി പറയണല്ലോ സാറേ, പക്ഷെ പറ്റിക്കാൻ വേണ്ടിട്ടാണെങ്കിലും ആരോട് ഇങ്ങനെയൊന്നും പറയരുതെന്ന് പറയണം സാർ. ബി ജെ പിയുടെ പൂർവ്വസൂരികളെയെല്ലാം ഞാൻ നെഞ്ചിലേറ്റും, ഞാൻ അവരുടെ ഉപദേശം സ്വീകരിക്കും, അവരെനിക്ക് മാർഗദർശികളാണ്. ഹലോ, കല്യാണത്തിന് പോയില്ലേ? വിളിച്ചില്ല, വിളിക്കാതെ ചെന്ന തല്ലെന്നും പറഞ്ഞു. അയ്യോ, എന്നാ ഞാൻ പോയി സദ്യ കഴിച്ചുതരാം. കേരള കോൺഗ്രസ് എന്നാൽ വേർപിരിയലും കൂടിച്ചേരലുമാണ്. സ്നേഹമുള്ളിടത്ത് വഴക്കും പിണക്കവും കുറച്ചു നാളത്തേക്ക് വേർപിരിയലും ഒക്കെ ഉണ്ടാകും. അതുകൊണ്ടാണ് അപ്പന്മാരും മക്കളും മാത്രമുള്ള കേരള കോൺഗ്രസ് എന്ന ഖദർ പാർട്ടി ഇന്നും കേരളത്തിന് ഒരു ബാധ്യതയായി തുടരുന്നത്. കർഷകർക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് ഈ പാർട്ടി. എന്നാൽ ഇന്നുവരെ നല്ല ഒരു കൃഷിമന്ത്രിയെ ഈ പാർട്ടിയിൽ കിട്ടിയിട്ടില്ല, ഇനി കിട്ടാനും പോകുന്നില്ല. കാരണം പാർട്ടിക്ക് വേണ്ടത് മറ്റു വകുപ്പുകൾ മാത്രമാണ്. ലയിച്ചും ലയിക്കാതെയും ഇവർ നടത്തുന്ന അടികളാകട്ടെ അത് പരമ്പരാഗതമാണ്. ഇണക്കമില്ലാത്തതാണ് പിണക്കം, അതേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ഒരിടത്തു ജനനം, ഒരിടത്തു മരണം, ചുമലിൽ ജീവിതഭാരം, വഴിയറിയാതെ മുടന്തി നടക്കും വിധിയുടെ ബലി മൃഗങ്ങൾ നമ്മൾ, വിധിയുടെ ബലി മൃഗങ്ങൾ. ഒരിടത്തു ജനനം, ഒരിടത്തു മരണം, ചുമലിൽ ജീവിതഭാരം. ഈ യാത്ര തുടങ്ങിയതെവിടെ നിന്ന, ഇനിയൊരു വിശ്രമമേ വിടെ ചെന്ന. ഈ യാത്ര തുടങ്ങിയതെവിടെ നിന്ന, ഇനിയൊരു വിശ്രമ
ബന്ധങ്ങൾ ചുടലവരെ, മോഹങ്ങൾ അവസാന നിമിഷം വരെ, മനുഷ്യ ബന്ധങ്ങൾ ചുടലവരെ, ഒരു ചുടലവരെ. ഒരിടത്തു ജനനം, ഒരിടത്തു മരണം, ചുമലിൽ ജീവിത ഭാരം. കരളിലെച്ചത്തിൽ സ്വപ്നമെന്നൊരു കള്ളനാണയം ഇട്ടതാര്, കരളിലെച്ചത്തിൽ സ്വപ്നമെന്നൊരു കള്ളനാണയം ഇട്ടതാര്, കണ്ടാലകലുന്ന കൂട്ടുകാരോ, കല്ലെറിയാൻ വന്ന നാട്ടുകാരോ, കണ്ടാലകലുന്ന കൂട്ടുകാരോ, കല്ലെറിയാൻ വന്ന നാട്ടുകാരോ. ഞങ്ങൾ രണ്ടുപേരും മരിക്കുമ്പോഴെങ്കിലും ഇത് ഒന്നിക്കിട്ടെന്ന് പ്രാർത്ഥിക്കുക. ഒന്നിക്കണമെന്ന് ആഗ്രഹമുണ്ട്, കേരള കോൺഗ്രസ് ഒന്നിച്ചാൽ കൊള്ളാവുന്ന ആഗ്രഹം. ഇപ്പോൾ കേരള കോൺഗ്രസിൽ ലയനം ഒരു പതിവ് സംഭവമല്ല, പക്ഷേ അലസിപ്പോകുന്ന ലയനങ്ങൾ നിരവധിയാണ്. അതിൽ ഒടുവിലത്തേതാണ് ബാലകൃഷ്ണപിള്ള സ്കറിയ തോമസ് ലയന നീക്കം. ലയനത്തിന് തൊട്ട് മുമ്പ് ചീറ്റിപ്പോയ ഒരു നീക്കം. സംഗതി സിമ്പിളാണ്, പിള്ളയാണോ കറിയാണോ മൂത്തത് എന്ന തർക്കമാണ് ലയനം മുടക്കിയത്. കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ കഥകൾ കൈമാറും അനുരാഗമേ. എനിക്ക് ബാലകൃഷ്ണപിള്ള സാറ് കൂടെ യോജിച്ച് പോകുന്നതിൽ ഏറ്റവും കൂടുതൽ അത് ആഗ്രഹിക്കുകയും അതിൽ സന്തോഷിക്കുന്ന ഒരാളാണ്. നീ അറിഞ്ഞോ നിന്നിലൂറും മോഹഗംഗാജലം. അദ്ദേഹം എൻ്റെയും കൂടെ ഒരു പഴയ നേതാവും കേരള കോൺഗ്രസിൻ്റെ സ്ഥാപക നേതാവും. അപ്പോൾ ഞങ്ങൾ ഈ കേരള കോൺഗ്രസ് എന്ന് പറയുന്നൊരു കുടുംബം എന്ന പോലെ ഞാൻ കാണുന്നത്. ഞങ്ങൾ കേരള കോൺഗ്രസ് ബി ആണല്ലേ എത്രയോ കാലമായിട്ട്, ഇതിൻ്റെ യഥാർത്ഥ കേരള കോൺഗ്രസ് ഞങ്ങളല്ലേ? ഞാൻ ഇടതുപക്ഷ മുന്നണിയുടെ ഒരു ഭാഗമാണ്. അപ്പം ഇടതുപക്ഷ മുന്നണിയിലേക്ക് ഇപ്പം അവരും കൂടെ വന്ന് ഇടതുപക്ഷ മുന്നണിയിലെ ഭാഗമാകണമെന്നുണ്ടെങ്കിൽ അതിന് നിലവിലുള്ള പാർട്ടിയുമായിട്ട് യോജിക്കണം. മനുഷ്യനെ താഴ്ത്തി കിട്ടുന്ന സ്വഭാവം പണ്ടേതിൻ്റെ രക്തത്തിലുള്ളതാണ്. കോൺസ്റ്റബിൾ എന്നുള്ള വിളി എനിക്ക് തീരെ പിടിക്കുന്നില്ല. തമിഴ്നാട് ക്രൈംബ്രാഞ്ചിൽ നീ കോൺസ്റ്റബിളും ഞാൻ ഇൻസ്പെക്ടറുമാണ്. അവിടെ ഇവിടെ അത് കൊട്ടിക്കൊഴിക്കേണ്ട ആവശ്യമില്ല. ഉള്ള കാര്യം തുറന്നു പറയുന്ന ആരെയും പേടിക്കണ്ട, നിന്റെ ഈ കോംപ്ലക്സ് മരിച്ചാലും മാറലടാ. മൂന്നു മുന്നണിയിലുമായി പരസ്പരം പോരടിക്കുന്ന കേരള കോൺഗ്രസുകാർ കേരളത്തിന് വേണ്ടി ഒന്നിച്ചു നിൽക്കാൻ പോലും തയ്യാറല്ലെന്ന് മനസ്സിലാക്കിയാകണം ഇത്തരം ലയന നീക്കങ്ങൾ ചില അദൃശ്യ ശക്തികൾ പൊളിക്കുന്നത്. അതാരാണെന്ന് ഞങ്ങൾ പറയും. അത് അവരുടെ അഭ്യന്തരമായിട്ട് അവർ ചർച്ച ചെയ്ത് ജനാധിപത്യപരമായിട്ട് അവർ പരിഹരിക്കേണ്ട കാര്യമാണ്. ആ പ്രശ്നത്തിലേക്ക് നമ്മൾ ഇടപെടില്ല. ഞാൻ പറഞ്ഞില്ലല്ലോ, ഞാൻ പറഞ്ഞില്ലല്ലോ. ചെറിയ തോമസ് എന്റെ പറഞ്ഞേ, ചെറിയ തോമസിനോട് ചോദിക്കണം. ഇന്നത്തെ നമ്മുടെ എല്ലാ നീക്കങ്ങളും വളരെ വളരെ കറക്റ്റ് ആയിരുന്നില്ലേ? നിന്റെ കുറെ വിഡ്ഢിത്തരങ്ങൾ ഒഴിച്ചാൽ എന്റെ ഭാഗം എല്ലാം കറക്റ്റ് ആയിരുന്നു. നമ്മൾ പറഞ്ഞ ഒരു ലയിക്കോ, അതൊക്കെ വലിയ സങ്കീർണമായ കാര്യങ്ങളാണ്. നമുക്ക് അങ്ങനെ പറയാൻ കഴിയില്ലല്ലോ. ഒരു കുത്തിത്തീർപ്പ് ഉണ്ടാക്കിയപ്പോ എന്തൊരാശ്വാസം. നമ്മുടെ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും സ്വത്ത് വിവരങ്ങൾ പരസ്യപ്പെടുത്തിയിരിക്കുന്നു. ഭൂരിപക്ഷം മന്ത്രിമാരും പാവങ്ങളാണ്. ഉടുതുണിക്ക് മറുതുണിയില്ലാതെ മന്ത്രിപ്പണിയുടെ മാത്രം വരുമാനത്തിൽ ജീവിക്കുന്നവർ. സ്വത്ത് വിവരങ്ങൾ ആരും മറച്ചു വച്ചിട്ടില്ലെന്ന് വിശ്വസിക്കാം. അങ്ങനെയെങ്കിൽ മന്ത്രിമാരിൽ സമ്പന്നനായ എ കെ ബാലനും പാമരനായ ധനമന്ത്രിയും ഈ വരുമാനത്തിൽ തന്നെ ഭരണം കഴിയുമ്പോഴും കാണിച്ചാൽ സംഗതി ഗംഭീരമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ 79,364 രൂപയുടെ മാസ വരുമാനത്തിൽ ജീവിക്കുന്ന നമ്മുടെ മുഖ്യമന്ത്രി കോടിപതിയല്ല. പിന്നെ എന്താ ഉണ്ട്? നുള്ളി പെറുക്കി അവർ 500 രൂപ കാണും. എന്റെ കയ്യിൽ ഒന്നുമില്ല, എന്റെ കൂടെ ആരുമില്ല. എന്റെ കയ്യിൽ ഒന്നുമില്ലെങ്കിലും എനിക്കൊരു കോപ്പുമില്ല. 2 ലക്ഷം രൂപയുടെ സ്വർണവും 22 ലക്ഷം രൂപയുടെ നിക്ഷേപവും ഉണ്ടെങ്കിലും ആഡംബര വാഹനങ്ങളൊന്നും സഖാവിനില്ല. വരുന്നോന്ന്? എനിക്ക് 5-6 ലക്ഷം രൂപയുടെ വലിയ വണ്ടിയുണ്ട്, ബസ്. ഞാൻ അതിപ്പിക്കൊള്ളാം.
എൻ്റെ കയ്യിൽ കാറില്ല, എൻ്റെ കയ്യിൽ ബൈക്കില്ല, എൻ്റെ കയ്യിൽ പണവുമില്ല. ശരി, എല്ലാം പോട്ട്. ഇപ്പൊ എത്ര ആരാ? ഇത്രയും ആയ സ്ഥിതിക്കുള്ള സത്യം തുറന്നു പറയാലോ, എൻ്റെ കയ്യിൽ 250 രൂപ കാണും. എന്നാ, പക്ഷെ അതിന് അതിൻ്റെതായിട്ടുള്ള ചെലവുകളുണ്ട്. അനധികൃത സമ്പത്തിനോട് കടക്കപ്പുറത്ത് എന്നതാണ് സഖാവ് പിണറായി വിജയന്റെ രീതിയെന്ന് കണക്കുകൾ പറയുന്നു. ഉള്ള കാര്യം പറയാലോ, എൻ്റെ കയ്യിൽ നീ ഒരു 10 പൈസ കൂടെ എടുക്കാനില്ല. എന്നാൽ മന്ത്രിസഭയിൽ രണ്ടാമനായ മന്ത്രി എ കെ ബാലൻ സമ്പത്തിൽ ഒന്നാമനാണ്. പണം എനിക്കൊരു പ്രശ്നമല്ല. കാശ് പണ കെട്ട് മണി മണി, കാശ് പണ കെട്ട് മണി മണി, കാശ് പണ കെട്ട് മണി മണി, കാശ് പണ കെട്ട് മണി മണി. ആരോഗ്യവകുപ്പ് ഡയറക്ടറായി വിരമിച്ച ഭാര്യയുടെ ശമ്പളവും പെൻഷനും കൂടി കൂട്ടുമ്പോൾ മാസവരുമാനം 2.5 ലക്ഷം രൂപ. ചെലവോട് ചെലവ്, എന്തൊരു കഷ്ടം. ഞാൻ ഒരു പണക്കാരനല്ലായിരുന്നു, ഇപ്പൊ പിച്ചക്കാരനായേന്. കാശ് പണ കെട്ട് മണി മണി, കാശ് പണ കെട്ട് മണി മണി. 2.35 കോടി രൂപയുടെ നിക്ഷേപവും കക്ഷിക്കുണ്ട്. കാശിന്റെ കാര്യത്തിൽ കക്ഷി ബാലനല്ല. ഒരു പണക്കാരനെ ബഹുമാനിക്കാൻ ശീലിക്കണോ? ബഹുമാനിക്കാൻ ശീലിക്കണം. എന്നാൽ മന്ത്രിസഭയിലെ ദരിദ്രൻ ധനമന്ത്രി തോമസ് ഐസക് ആണ്. ഉദാഹരണത്തിന്, ഇന്ന് ഇവിടെ നേന്ത്രപ്പഴില്ല, അതൊക്കെ പോട്ടെ. എനിക്കിടെ നല്ലൊരു പാന്റ് ഉണ്ടോ, ഷർട്ട് ഉണ്ടോ, ഷൂ ഉണ്ടോ? അതൊന്നും ഇല്ലെങ്കിലും ദാരിദ്ര്യത്തിന് കുറവൊന്നുമില്ല. ഓക്കെ, കാരണവന്മാർ ചെയ്ത എന്താ? നഞ്ചു വാങ്ങി തിന്നാൻ പോലും നയാ പൈസയില്ല. ഇപ്പൊ ജനുവരിയിൽ വായ്പ എടുക്കാൻ കഴിയുന്നതോടെ ഇന്നുള്ള സാമ്പത്തിക ഞെരുക്കം പൂർണ്ണമായിട്ട് മാറും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അയ്യോ, ദാരിദ്ര്യം. 55,012 രൂപ മാസവരുമാനം, സ്വർണമില്ല, ഒരു നെനി പെണ്ണു പോലും പോയിട്ട് ഒരു തുണ്ട് ഭൂമി പോലും നമ്മുടെ ധനമന്ത്രിക്കില്ല. കടവും വാങ്ങുവാനാളില്ല, പണയം വയ്ക്കാൻ പൊന്നില്ല. നേരേട്ടാ, 2 ചായ. ചായ എടുക്കുന്നതിന് മുമ്പ് കൈ കാശുണ്ടല്ലോ അല്ലേ? അതെന്താ അങ്ങനെ ചോദിച്ചത്? കാശില്ലാണ്ട് ഞങ്ങൾ എപ്പോഴെങ്കിലും ഇതിനകത്ത് കയറിയിട്ടുണ്ടോ? എന്തെങ്കിലും കടം പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. പക്ഷെ ഇന്ന് ആദ്യമായിട്ട് കടം പറഞ്ഞു കളഞ്ഞേക്കാന്നുള്ള ഉദ്ദേശത്തിലാണ് വരവെങ്കിൽ അത് നടപ്പില്ല. ഇന്ന് ഒന്നാം തീയതിയാണ്, കൈനീട്ടമാണ്. ഈ കൈനീട്ടത്തിന്റെ ഐശ്വര്യത്തിൽ വേണം ഈ കൊല്ലം മുഴുവൻ. എങ്കിൽ പറയണ്ടേ, നല്ല ബെസ്റ്റ് കൈനീട്ടല്ലേ ഞങ്ങളുടേത്. കാരണം ഇന്നത്തെ പ്രശ്നം കറൻസി ഇല്ല എന്നുള്ളതാണ്. സർക്കാരിന്റെ അക്കൗണ്ടിൽ പണം കിടക്കും. അടുത്ത മാസത്തെ പ്രശ്നം കറൻസി ഉണ്ടാവും, സർക്കാരിന്റെ അക്കൗണ്ടിൽ പണം ഉണ്ടാവും എന്ന് ഉറപ്പില്ല. ടോട്ടൽ കൊളാപ്സ് ഓഫ് ഫിസ്കൽ സ്റ്റെബിലിറ്റി. കേരളത്തിലെ ഭൂരിപക്ഷം ജനങ്ങളെ പോലെ അരയണയ്ക്ക് ഗതിയില്ലാതെയാണ് നമ്മുടെ ധനമന്ത്രിയും കഴിയുന്നത്. മുതലാളി, 1,000 ദിർഹം എനിക്ക് താ. എടാ, നിനക്ക് 5,000 ദിർഹം തരാൻ എനിക്ക് സന്തോഷമുള്ളൂ. പക്ഷേ സത്യം പറയാമല്ലോ, കാലണ കയ്യിലില്ല. ഈ പത്രാസ് കാണിച്ച് ജീവിച്ചു പോകുന്നേ ഉള്ളൂ. ടി പി രാമകൃഷ്ണൻ, കെ ടി ജലീൽ എന്നിവർക്കും സ്വർണ സമ്പാദ്യം ലവലേശമില്ല. ഇതോടെ എന്റെ കയ്യിലെ കാശ് മുഴുവൻ തീർന്നു കേട്ടോ, എന്റെ കയ്യിലും തീർന്നു കേട്ടോ. അപ്പൊ എ സി മൊയ്തീൻ ആകട്ടെ, മന്ത്രിസഭയുടെ ശമ്പളത്തിന് പുറമെ 6 ലക്ഷം രൂപ കൈവശം വെച്ചിട്ടുണ്ട്. എവിടെ നിന്നാ 50 രൂപ? ഞാൻ എന്റെ ഷർട്ടിന്റെ കൈ മടക്കി നിർത്തു. എടാ, നീ അല്ലേ എന്റെ തലേ കൈ വെച്ച് സത്യം ചെയ്തത്? ഇതിന്റെ 5 ന്റെ പൈസ ഇല്ലെന്ന്. 5 ന്റെ പൈസ ഇല്ലെന്നല്ലേ പറഞ്ഞു? ഇത് 50 രൂപയാ. ബാക്കി മന്ത്രിമാരെല്ലാം മാസവരുമാനം മാത്രം കാണിച്ചപ്പോൾ മന്ത്രി ജി സുധാകരനാകട്ടെ, ആനുകൂല്യങ്ങൾ എല്ലാം കൂടി ചേർത്ത് മാസവരുമാനം 98,640 രൂപയാണെന്ന് സത്യം പറയുന്നു. അതെ, കാശിന്റെ കാര്യത്തിലും മന്ത്രി ജി സുധാകരൻ കൃത്യമാണ്. അപ്പോ സംസ്കാര സുഹൃത്തിന്റെ മറവിൽ മാർക്കറ്റിംഗ് നടത്തുന്ന എല്ലാ ക്ഷുദ്രജീവികൾക്കും നല്ല നമസ്കാരം അറിയിച്ച് ഇന്നത്തേക്ക് വിടാം. വലിയ രാജികളൊന്നും വി എം സുധീരൻ നടത്തില്ലെന്ന് പ്രതീക്ഷിച്ച് അടുത്തയാഴ്ച വീണ്ടും കാണാം. നല്ല നമസ്കാരം.